ഹായ് ഫ്രണ്ട്സ്, ഇച്ചൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോരിക്കറിയാണ്. അപ്പോൾ അത് ഉമ്മയുണ്ടോ വൃത്തിയാക്കുന്നത്? ഉമ്മ വൃത്തിയാക്കിയാലേ ഉമ്മാക്കൊരു തൃപ്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങളെ കൊണ്ടൊന്നും വൃത്തിയാക്കിക്കില്ല. അപ്പോൾ അത് ചെറിയ പീസാക്കി മുറിക്കാൻ കേട്ടോ. ചെറിയ ചെറിയ പീസാക്കുന്നതാണ്ടോ ഉമ്മാക്ക് ഇഷ്ടം. അപ്പോൾ രണ്ടു മൂന്ന് മീൻ മുട്ട ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്ടോ മുട്ട അഴിക്കാനായിട്ട്. അപ്പോൾ അതിന് തേങ്ങ വേണം. ഞാൻ തേങ്ങ പൊതിക്കാം കേട്ടോ. തേങ്ങ പൊതിക്കാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, എന്നാലും ഞാൻ വെറുതെ ഒന്ന് പൊതിച്ച് നോക്കിയതാണ്. അപ്പോൾ അത് എങ്ങനെയോ പൊതിച്ചെടുത്തു. എന്നിട്ട് ഞാനത് ഉടയ്ക്കാം കേട്ടോ. അപ്പോൾ വലിയ തേങ്ങയായിരുന്നു ഇത്. ഞങ്ങൾക്ക് ഒരാൾ കൊണ്ടുവന്നാണ്, കണ്ടല്ലോ. എന്നിട്ട് ഞാനത് ചിരവാണ് കേട്ടോ. തേങ്ങ നല്ല മൂത്ത തേങ്ങയുണ്ടോ. ഈ വറുത്തരച്ച കറിക്കൊക്കെ മൂത്ത തേങ്ങയുണ്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി അതിനാവശ്യമായ സാധനങ്ങൾ: തക്കാളി, കുടംപുളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ആവശ്യമാണ്. പിന്നെ തേങ്ങ ചിരവിയത്, പിന്നെ ചെറിയുള്ളി വേണം. ഒരു 10 ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും വേപ്പിലയും എല്ലാം ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണേ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. വേപ്പിലയും കൂടി ഇടണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ നിറമാകുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ മൂന്ന് വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ കുരുമുളകും പെരിഞ്ചീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. കണ്ടോ ഈ കളറ് വരണം, അതുവരെ നന്നായിട്ട് വറുക്കണം. എന്നിട്ടൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ രണ്ട് പ്രാവശ്യം ഇട്ടിട്ടാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത്. എന്നിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഒഴിക്കുകയാണ്. മൺചട്ടി തന്നെ കറി വെക്കണം കേട്ടോ, എന്നാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതിലേക്ക് നമ്മൾ ഉപ്പിട്ടായിരുന്നു, എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതിലേക്ക് ഇടുകയാണ്. പിന്നെ കൊടുമ്പുളി ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മീനൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വെന്ത് വരണം. മീൻ വെന്തതിന് ശേഷം നമ്മൾ താളിക്കണം. അപ്പോൾ അതിന് നമുക്ക് ഉള്ളിയും വേപ്പിലയും പിന്നെ കുറച്ച് ഉലുവയും വേണം. ഉലുവ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഉള്ളിയും വേപ്പിലയും ഇട്ട് നന്നായിട്ട് താളിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ബ്രൗൺ നിറമായി വരുമ്പോഴത്തേക്കും കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല എരിവും പുളിയും എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താളിച്ചും കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ അടിപൊളി. അപ്പോൾ നല്ല കറിയാണ് കേട്ടോ, അത് നല്ല ടേസ്റ്റാണ്. കൂരി കഴിക്കാത്തവരൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ. അതിൻ്റെ തലയ്ക്കാണ് കേട്ടോ ഞങ്ങളിവിടെ ഇടിയുടിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ തല കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല അടിപൊളി കറിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്യണേ, എന്നാൽ എല്ലാ വീഡിയോയും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.